ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ, എല്ലാം കൂടെ അടുപ്പിലൊന്ന് കുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനിതാ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു മീൻകറീൻ്റെ റെസിപ്പിയും തോരൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴത്തേം പോലെ നല്ലൊരു ഊണ് വ്ളോഗ് തന്നെയാണ്. അപ്പോൾ അതാ ഇന്ന് ഞാൻ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇടിച്ചെടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പൊരി വെയിലത്ത് നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു വേണ്ടിയിരുന്നില്ല എന്നുള്ളത് കേട്ടോ. എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തടുപ്പില്ലല്ലോ, നമ്മൾ പുറത്ത് ഇതുപോലെ കൂട്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഉച്ച സമയം 12 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കിനും ഭയങ്കര വെയിലായിപ്പോയി, പെട്ടുപോയെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ചട്ടിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്കൊരു 10-15 ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ദാഹ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഈ ഒരു റെസിപ്പി പാരഗണിലെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നൊരു റെസിപ്പിയും കൂടിയായിരുന്നു കേട്ടോ. ഫിഷ് മാങ്കോ കറീൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ, ഞാനിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതാ നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ അടുപ്പിൽ പല സാധനങ്ങൾ കുക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്ക് വീടിൻ്റെ അകത്ത് അതിനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം നമ്മളിങ്ങനെ പുറത്ത് വന്ന് ഇരുന്നിട്ടൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ അത് കാരണം ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞാൻ ശരിക്കും പെട്ടുപോയിട്ടോ, എല്ലാവരുടെയും വായിൽ നിന്ന് വഴക്കും കേട്ടു ഈ പൊരി വെയിലത്ത് പുറത്ത് വരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നട്ടുച്ച സമയത്ത് അങ്ങനെ ഇരുന്ന് ചെയ്തതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും നിന്ന് വഴക്കം കേട്ടു കേട്ടോ. പിന്നെ എന്നാലും അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനങ്ങനെ നല്ലൊരു വീഡിയോ കിട്ടും, നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് നിന്നിട്ട് വീഡിയോ ഇടുവാണെങ്കിൽ, ഇങ്ങനെ കുക്ക് ചെയ്യുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും എന്താ, ഞാൻ ഇതിലേക്ക് എന്താ നമ്മൾ മീനിട്ട് കൊടുക്കുകയാണ്. മീനിത് വിളമീനാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളമാണ്. അപ്പോൾ ഇവിടെ കുറച്ചധികം നല്ല കറക്റ്റ് നല്ല പുളിയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ അത് കാരണം പുളിവെള്ളം 1 കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാനിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് എടുത്തിട്ടൊന്ന് കുലുക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാ കുറച്ച് സമയം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്ക് നമ്മളുടെ കറി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കാനുള്ളത്. ഞാനിവിടെ 1 മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 തേങ്ങേൻ്റെ പകുതി മുറിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 പാലും 2/2 പാലും അങ്ങനെ ഒന്നുമില്ല, നമ്മൾ മൊത്തത്തിൽ കുറച്ചായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് ചേർത്തലക്കാരി വെക്കുന്നൊരു ഫിഷ് പൊള്ളിച്ചതിൻ്റെ റെസിപ്പി മുന്നേ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. അപ്പോൾ ചിലരൊക്കെ മീൻകറി വെക്കുന്നതേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയല്ല, നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് അധികവും മീൻകറി വെക്കാറ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വരണം. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഒന്ന് വറ്റി വരണം. അതിൻ്റെ ഇടയ്ക്കത് ആ ബാക്കിയുള്ള മീനിലേക്ക് ഞാൻ മസാല പുരട്ടി എടുക്കുകയാണ്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്കിവിടെ മാറ്റിവെക്കാം. അങ്ങനെ മീൻകറി തിളച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഇട്ട് കടുക് പൊട്ടിച്ചു, അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് തൊലി കളയാണ്ട് തന്നെ നന്നായിട്ട് ഇടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ ഇതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. വെയിലിൻ്റെ ചൂടും ഈ ഒരു എന്താ തീയുടെ ചൂടും ഒക്കെ കൂടി ആയപ്പോഴത്തേക്കിനും ശരിക്കും വെന്ത് പോയിട്ടാണ് ഞാൻ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് സാമ്പാർ പയറാണ് കേട്ടോ. നമ്മൾ പൊതുവേ സാമ്പാർ പയറൊക്കെ നമ്മൾ എന്താ സാമ്പാറിലൊക്കെ വരുമ്പോൾ ചിലരൊക്കെ എടുക്കും, ചിലരൊക്കെ അത് കളയലാണ് പതിവ്. പക്ഷേ ഇവിടെ തോരൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് കുറച്ച് കിഴങ്ങിൻ്റെ കൂടെയാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ സാമ്പാർ പയർ ഞാൻ ഒന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. സാമ്പാർ പയറും ചേർത്ത് കൊടുത്തു, ഒപ്പം തന്നെ ഒരു കിഴങ്ങും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സാമ്പാർ പയർ ചോപ്പ് ചെയ്തപ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കുക, ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അത് ഞാൻ ചെറിയ തീയിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദാ നമ്മുടെ മീൻകറിയിലേക്കൊന്ന് താളിച്ചും കൂടെ ഒഴിക്കാനുണ്ട്. അപ്പോൾ അത് ഒഴിക്കാൻ കേട്ടോ. താളിച്ച് വെച്ചതുകൊണ്ട് ഇത് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്, എന്നാലും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളുടെ കറി ഏകദേശമല്ല കംപ്ലീറ്റ് ആയിട്ടും റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുലുക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് അപ്പം തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിഷ് മാംഗോ കറി, അല്ലെങ്കിൽ കോക്കനട്ട് മാംഗോ കറി. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് സംഭവം. നല്ല കിടിലൻ ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ വറ്റിച്ച് വെക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചോറിലൊഴിച്ച് കഴിക്കാൻ, അതേപോലെ നല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മളുടെ ആ ഒരു തോരൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് തേങ്ങ കൂടി ഒന്ന് ചതച്ചിടാൻ വേണ്ടിയിട്ടുണ്ട്. സാമ്പാർ വേറും കിഴങ്ങുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ഒരു വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഒന്ന് ഇങ്ങനെ നമ്മൾ പൾസിൽ കറക്കൂലേ, അങ്ങനെ ഒരു രണ്ട് കറക്ക് കറക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ പയറിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഇത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല പോലെ ടയേർഡായി പോട്ടാ, നട്ടുച്ച പൊരി വെയിലല്ലേ. അതുകൊണ്ട് മീൻ ഞാൻ കൊണ്ടുവന്നതാ ഗ്യാസിൽ പൊരിക്കാൻ വെച്ചു. പിന്നെ ഇതാ ഇനി നല്ലൊരു അച്ചാർ റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറുണ്ടല്ലോ, അതുണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മാങ്ങ ഞാൻ എന്താ പറയുക എല്ലാവരും അരിഞ്ഞെടുക്കുകയാണ്. കുഞ്ഞതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, നീളത്തിൽ നീളത്തിൽ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു മാങ്ങാച്ചാറും ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് ചോറ് കഴിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങ എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് അങ്ങനെ കണക്കൊന്നുമില്ല, എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ അടുത്ത് തന്നെ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഇതിൽ മസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു രണ്ടര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഓരോ മാങ്ങേൻ്റെ അനുസരിച്ചിട്ടാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള കടുകൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ ഉലുവ പൊട്ടിക്കാറുണ്ട്, വേണമെങ്കിൽ ഉലുവ ഇടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ കടുക് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വേഗത്തിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ, ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ പുറത്തുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു മാങ്ങയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല കൊതിയൂറുന്ന മാങ്ങ ചെറുത റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതിയാവും കേട്ടോ ചോറ് വയ്ക്കാൻ. നല്ല വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകണം. നല്ല പൊതിച്ചോറ് കെട്ടിയിട്ട് ഈ ഒരു മാങ്ങാച്ചാറും കൂട്ടി അതുപോലെ കുറച്ച് ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. അങ്ങനെ ഒന്ന് വാഴയിലയിൽ പൊതി കെട്ടിയിട്ട് ഒന്ന് എടുക്കണം. എൻ്റെ പൊന്നെ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. എന്താ പറയുക, ചോറും കറിയും നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ ഇതാ നമ്മളുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ചോറ് വെച്ചു, അതുപോലെ മീൻകറി, അതുപോലെ നമ്മളുടെ തോരൻ, പിന്നെ എന്താ മാങ്ങാച്ചാറ്, മീൻ പൊരിച്ചത്, ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ നമുക്കിതൊന്ന് വിളമ്പിയെടുക്കാം. മാങ്ങാച്ചാറ് വെച്ച് കൊടുക്കാം. സാമ്പാർ പയറിൻ്റെ തോരൻ വെച്ച് കൊടുക്കാം. പിന്നെ നല്ല മാങ്ങ ഇട്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത മീൻകറി വെച്ചുകൊടുക്കാം.
ലാസ്റ്റ് ആയിട്ട് ഈ ഒരു മീൻ പൊരിച്ചതും കൂടി സൈഡിൽ വെച്ചു കൊടുക്കാം. ഒരു പപ്പടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായേനെ, പക്ഷെ ഇത് തന്നെ മതിയിട്ടാ ഒരു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.